തിയറിയുടെ നാലാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഗ്രാഫുകളെ കുറിച്ചും കോംപ്ലിമെൻ്റ് ഓഫ് എ ഗ്രാഫ്, എന്താണ് ഒരു ഗ്രാഫിൻ്റെ കോംപ്ലിമെൻ്റ് എന്നതിനെ കുറിച്ചും. അപ്പോൾ ഇതിലെ ആദ്യത്തെ ടോപ്പിക്കായ കംപ്ലീറ്റ് ഗ്രാഫിലേക്ക് പോവാം. എന്താണ് ഒരു കംപ്ലീറ്റ് ഗ്രാഫ്? ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുക. ഇവിടെ കണ്ടോ, ഫസ്റ്റ് ഒരു കെ ടു എന്ന് ഡിനോട്ട് ചെയ്തൊരു ഗ്രാഫ് ഉണ്ട്. എന്താണിത്? രണ്ട് വെർട്ടീസസ് ഉണ്ട്, ഈ രണ്ട് വെർട്ടീസസിനെയും കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് ഉണ്ട്. കെ ത്രീയിൽ മൂന്ന് വെർട്ടീസസ് ഉണ്ട് അല്ലെ, അതിൽ ഈ രണ്ട് വെർട്ടീസസ് നോക്കുക, ഇതിന് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് ഉണ്ട്, ഇതിന് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജുണ്ട്. അപ്പോൾ ഈ ഒരു വെർട്ടീസസ് നിന്ന് ബാക്കി രണ്ട് വെർട്ടീസസിലേക്കും ഓരോ എഡ്ജ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു വെർട്ടീസസിൽ നിന്ന് ബാക്കി രണ്ട് വെർട്ടീസസിലേക്കും ഓരോ എഡ്ജ് ഉണ്ട്, ഈ വെർട്ടീസസ് നിന്നും ബാക്കി രണ്ട് വെർട്ടീസസിലേക്കും ഒരു എഡ്ജ് ഉണ്ട്. അതുപോലെ തന്നെയാണ് കെ ഫോർ എന്ന് ഡിനോട്ട് ചെയ്ത് എന്താണ്, നാല് വെർട്ടക്സുകളുള്ള നാല് നോഡുകളുള്ള ഒരു ഗ്രാഫിനെയാണ്. ഇതിലെ ഓരോ ഫസ്റ്റ് വെർട്ടെക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ ഒരു വെർട്ടെക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ ഫസ്റ്റ് വെർട്ടെക്സിൽ നിന്ന് ബാക്കി മൂന്ന് വെർട്ടെക്സിലേക്കും ഓരോ എഡ്ജ് പോകുന്നുണ്ട്. ഇവിടേക്ക് ഒരു അടിച്ച് പോകുന്നുണ്ട്, ഇവിടേക്കും ഒരു അടിച്ച് പോകുന്നുണ്ട്. അതുപോലെ ഇതിലെ ഈ ഒരു K4 എന്ന് പറഞ്ഞ ഗ്രാഫിലെ ഏത് എഡ്ജ് എടുത്തു കഴിഞ്ഞാലും ഏത് വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും ആ ഒരു വെർട്ടെക്സിൽ നിന്ന് ബാക്കി എല്ലാ വെർട്ടെക്സിലേക്കും ഓരോ എഡ്ജ് പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഗ്രാഫുകളെയാണ് നമ്മൾ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയാം. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന നൊട്ടേഷനാണ് കെ എൻ എന്ന് പറഞ്ഞ നൊട്ടേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ഫോർമൽ ഡെഫിനിഷൻ? എ കംപ്ലീറ്റ് ഗ്രാഫ് ഈസ് എ സിമ്പിൾ ഗ്രാഫ് ജി ഇൻ വിച്ച് എവറി പെയർ ഓഫ് ഡിസ്റ്റിങ്ക്ട് വെർട്ടിസസ് ഈസ് കണക്റ്റഡ് ബൈ എ യുനീക് എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലൂപ്പ് മൾട്ടിപ്പിൾ എഡ്ജസ് പാടില്ല എന്ന് പറഞ്ഞാൽ ഗ്രാഫ് എന്താണ്, ലൂപ്പും പാടില്ല. കാരണം എന്താ, ഗ്രാഫ് സിമ്പിൾ ഗ്രാഫാണ്. അപ്പോ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഗ്രാഫാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഏത് വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും ആ ഒരു ഗ്രാഫിലെ ബാക്കി എല്ലാ വെർട്ടെക്സിലേക്കും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു എഡ്ജ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. രണ്ട് വെർട്ടെക്സ് മാത്രമുള്ള കംപ്ലീറ്റ് ഗ്രാഫിനെ K2 എന്ന് ഡിനോട്ട് ചെയ്യും, മൂന്ന് വെർട്ടെക്സ് ഉള്ളതിനെ K3 എക്സെട്ര, N വെർട്ടെക്സ് ഉള്ളതിനെ നമ്മൾ KN എന്ന് വെർട്ടെക്സ് ഡിനോട്ട് ചെയ്യും. ഇപ്പൊ ഇവിടെ നോക്കൂ നിങ്ങൾ, ഒരു സിംഗിൾ വെർട്ടെക്സ് മാത്രം ഉണ്ടെങ്കിൽ അതിന് എഡ്ജ് ഇല്ല അല്ലെ. അപ്പൊ അതിന് നമ്മൾ K1, സിംഗിൾ വെർട്ടെക്സ് മാത്രമുള്ളതിനെ K1 എന്ന് ഡിനോട്ട് ചെയ്യും. ഇതിലെ നമ്പർ ഓഫ് എഡ്ജസ് 0 ആണ്. അതുപോലെ രണ്ട് വെർട്ടെക്സ് മാത്രമുള്ളതിനെ നമ്മൾ K2, കംപ്ലീറ്റ് ഗ്രാഫിനെ രണ്ട് വെർട്ടെക്സ് മാത്രമുള്ള കംപ്ലീറ്റ് ഗ്രാഫിനെ K2 എന്ന് ഡിനോട്ട് ചെയ്യും, അതിന് ഒരു എഡ്ജ് ഉണ്ടായിരിക്കും. മൂന്ന് വെർട്ടെക്സ് ഉള്ള ഗ്രാഫിനെ നമ്മൾ K3, കംപ്ലീറ്റ് ഗ്രാഫിനെ K3 എന്ന് ഡിനോട്ട് ചെയ്യും, അതിന് മൂന്ന് വെർട്ടെക്സ് ഉണ്ടായിരിക്കും. മൂന്ന് എഡ്ജ് ഉണ്ടായിരിക്കും. നാല് വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. ഇതിനെത്ര കംപ്ലീറ്റ് ഗ്രാഫ് ആണെങ്കിൽ എത്ര എഡ്ജ് ഉണ്ടാവും? ഓരോ വെർട്ടെക്സിന്നും എല്ലാ വെർട്ടെക്സിലേക്കും ഒരു എഡ്ജ് പോകണം അല്ലെ. അപ്പോൾ ഈ ഒരു വെർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ 1, 2, 3 മൂന്നെണ്ണം ഉണ്ടാവും. ഈ ഒരു വെർട്ടെക്സ് എടുക്കുകയാണെങ്കിലും 1, 2, 3 എല്ലാ വെർട്ടെക്സിന്നും എത്ര ഉണ്ടാവും? മൂന്ന് എഡ്ജുകൾ തമ്മിൽ പോകുന്നുണ്ടാവും ബാക്കിയുള്ള ഓരോ വെർട്ടെക്സിലേക്കും ആയിട്ട്. അപ്പൊ K4 ടോട്ടലായിട്ട് 6 എഡ്ജുകൾ ഉണ്ടായിരിക്കും. അതുപോലെ K5 10 ഉണ്ടാവും. കാരണം എന്താ, ഈ ഓരോ എഡ്ജിന്നും ബാക്കി എല്ലാ എഡ്ജിലേക്കും പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ, ഈ ഒരു എഡ്ജ് വെർട്ടെക്സ് എടുക്കുക. ഈ ഒരു വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വെർട്ടെക്സ് നിന്ന് എന്താണ്, 1, 2, 3, 4 ബാക്കി നാല് വെർട്ടെക്സിലേക്കും പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നാലെണ്ണം വന്നു, ഇതിൽ നിന്നും നാലെണ്ണം വന്നു, ഇതിൽ നിന്നും നാലെണ്ണം വന്നു, ഇതിൽ നിന്നും നാലെണ്ണം വന്നു, ഇതിൽ നിന്നും നാലെണ്ണം വന്നു. അപ്പൊ എത്ര എണ്ണം വന്നു ടോട്ടലായിട്ട് അല്ലെ? ഈ അഞ്ച് വെർട്ടെക്സ് നിന്നും നാല് എഡ്ജുകൾ പോകുന്നുണ്ട്. അപ്പൊ എന്താണ്, 5×4 എന്ന് വന്നു അല്ലെ. 5×4 എൻ എത്രയാണ്? 5 ആണ്. 5×4 ദാറ്റ് ഈസ് n×n-1. പക്ഷെ ഇതിൽ കുറെ എണ്ണം റിപ്പീറ്റ് ചെയ്യുന്നില്ലേ. ഇവിടുന്ന് ഇങ്ങോട്ടൊരു എഡ്ജ് ഉണ്ട്, അത് തന്നെയാണ്, അതേ എഡ്ജ് തന്നെയാണ് ഇവിടുന്ന് ഇങ്ങോട്ടും. അതുപോലെ ഈ ഒരു വെർട്ടെക്സ് നിന്ന് ഈ ഒരു വെർട്ടെക്സിലേക്ക് ഒരു എഡ്ജ് ഉണ്ട്, സെയിം എഡ്ജ് തന്നെയാണ് ഈ വെർട്ടെക്സ് നിന്ന് ഈ വെർട്ടെക്സിലേക്കും വരിക. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസിന്റെ എഡ്ജസ് എത്രയായിരിക്കും? n×n-1/2 എന്ന് വരും. കാരണം എന്താ, ഓരോ പേരിൻ്റെ റിപ്പീറ്റ് ചെയ്യാണ്. അതുപോലെ K6 നിങ്ങൾ നോക്കൂ, 15 എഡ്ജുകൾ ഉണ്ടാവും. അതുപോലെ K7, K8 എക്സെട്ര. അപ്പൊ എന്താണ് ഈ റിലേഷൻ കംപ്ലീറ്റ് ഗ്രാഫിൽ? അത് നമുക്കൊരു തിയറായിട്ട് പറയാം. എ കംപ്ലീറ്റ് ഗ്രാഫ് ഓഫ് എൻ വെർട്ടിസസ് ഹാസ് n×n-1/2 എഡ്ജസ്. കാരണം എന്താ, ഓരോ വെർട്ടെക്സിൽ നിന്നും അല്ലെ, കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാ വെർട്ടെക്സുകളും തമ്മിൽ കണക്റ്റഡ് ആണ്.
അപ്പോൾ ഒരു കെ ഫൈവ് എടുത്ത് നോക്കൂ. ഈ കെ ഫൈവിന് ഈ ഒരു വെർട്ടെക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബാക്കി നാല് വെർട്ടെക്സിലേക്കും കണക്ഷൻ പോകുന്നുണ്ടാവും. അപ്പോൾ കെ ഫൈവ് ആണെങ്കിൽ എൻ ഇൻറ്റു എൻ മൈനസ് വൺ. റിപ്പീറ്റേഷൻ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡഡ് ബൈ ടു. കാരണം എന്താ, ഇതേ ഈ ഒരു എഡ്ജിൽ നിന്ന് ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു വെർട്ടെക്സിലേക്കുള്ള എഡ്ജും ഈ വെർട്ടെക്സിൽ നിന്ന് ഈ വെർട്ടെക്സിലേക്കുള്ള എഡ്ജും സെയിം ആയിരിക്കും. അപ്പൊ എന്താണ്, ഡിവൈഡഡ് ബൈ ടു വരും. അപ്പൊ എന്താണ്, എ കംപ്ലീറ്റ് ഗ്രാഫ് ഓഫ് എൻ വെർട്ടിസസ് ഹാസ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു എഡ്ജസ്. എങ്ങനെയാണ് ഇതിന്റെ പ്രൂഫ് നോക്കുക, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യുക, ഒറ്റ എഡ്ജ് വെർട്ടെക്സ് മാത്രമുള്ള ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുക, സിംഗിൾ വെർട്ടെക്സ് മാത്രമുള്ള ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുക. ഇഫ് എൻ ഈക്വൽ ടു വൺ, അതിനെന്താണ്, നോ എഡ്ജസ് ആർ റിക്വയർഡ് അല്ലേ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് അല്ലേ അവിടെ. കാരണം എന്താ, എൻ ഈക്വൽ ടു വൺ ആണെങ്കിൽ വൺ ഇൻറ്റു വൺ മൈനസ് വൺ, ദാറ്റ് ഈസ് വൺ ഇൻറ്റു സീറോ ബൈ ടു, ദാറ്റ് ഈസ് സീറോ. അപ്പൊ എന്താണ്, നമ്പർ ഓഫ് എഡ്ജസ് സീറോ ആണ്. അപ്പൊ ഫോർ എൻ ഈക്വൽ ടു വൺ അത് ട്രൂ ആണ്. ഇനി നമ്മൾ എന്ത് അസ്യൂം ചെയ്യാം, ഫോർ എ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് എൻ വെർട്ടിസസ് ഹാസ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു എഡ്ജസ്. എൻ വെർട്ടെക്സുകളുള്ള വെർട്ടിസസ് ഉള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫിന്റെ നമ്പർ ഓഫ് എഡ്ജസ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, ഇതിലേക്ക് ഒരു വെർട്ടെക്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് നമ്പർ ഓഫ് വെർട്ടിസസുകൾ എൻ പ്ലസ് വൺ ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ റിസൾട്ട് വരിക, എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് വൺ മൈനസ് വൺ ബൈ ടു ആണെന്ന് നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അപ്പൊ എൻ വെർട്ടിസസിന് നമ്പർ ഓഫ് എഡ്ജ് എന്താണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്, എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു, എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ആണ്. ഇതിലേക്ക് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു വെർട്ടെക്സും കൂടെ ആഡ് ചെയ്യാണ് അല്ലെ. ഓൾറെഡി എൻ വെർട്ടെക്സുകൾ ഉണ്ട്, അതിലേക്ക് ഒരു വെർട്ടെക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര നമ്പർ ഓഫ് എഡ്ജസ് ആഡ് ആവും അല്ലെ. ഓൾറെഡി എൻ വെർട്ടിസസുകൾ ഉണ്ട്, അപ്പോൾ ഒരു വെർട്ടിസും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ ഓൾറെഡി ഉള്ള എല്ലാ എൻ വെർട്ടിസസുകൾക്കും ഓരോ എഡ്ജുകൾ വേണം. അപ്പോഴല്ലേ അതൊരു കംപ്ലീറ്റ് ഗ്രാഫ് ആവുക. അപ്പൊ എത്ര എഡ്ജുകൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വരും, എൻ എഡ്ജസും കൂടെ അഡീഷണൽ ആയിട്ട് വരും. ഓൾറെഡി ഉള്ള എഡ്ജുകൾ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു, അതിലേക്ക് ഒരു എൻ എഡ്ജസും കൂടെ വരും അല്ലെ. അപ്പൊ അതിനൊന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു പ്ലസ് എൻ, ദാറ്റ് ഈസ് എൻ സ്ക്വയർ മൈനസ് എൻ പ്ലസ് ടു എൻ ബൈ ടു എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ പ്ലസ് എൻ ബൈ ടു, ദാറ്റ് ഈസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എന്നിനെ പുറത്തേക്ക് എടുക്കാം. സോ എൻ പ്ലസ് വൺ ഇൻറ്റു എൻ ബൈ ടു എന്ന് എഴുതാം. ദാറ്റ് ഈസ് എൻ പ്ലസ് വൺ ഇൻറ്റു ഈ ഒരു സിംഗിൾ എൻ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഒരു വൺ ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം. ദാറ്റ് ഈസ് എൻ പ്ലസ് വൺ മൈനസ് വൺ ബൈ ടു. അപ്പൊ എന്താ നമുക്ക് കിട്ടിയത്, എൻ പ്ലസ് വൺ എഡ്ജസ് ഉണ്ടെങ്കിൽ എന്താ, എൻ പ്ലസ് വൺ വെർട്ടിസസുകൾ ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് എഡ്ജ് എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് വൺ മൈനസ് വൺ ബൈ ടു ആണ്. അതുകൊണ്ടെന്നാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാം, ഈ റിസൾട്ട് ട്രൂ ആണെന്ന് പറയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നേരത്തെ കണ്ട കുറെ ഗ്രാഫുകളിൽ ഈ ഒരു ലെമ്മ അത് ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഇത് ട്രൂ ആണ് എന്നുള്ളത് ഒന്ന് ഉറപ്പാക്കുക. ഇവിടെ നമ്മൾ കുറെ ഗ്രാഫുകൾ കണ്ടില്ലേ, കംപ്ലീറ്റ് ഗ്രാഫ് സീറോ ഉണ്ട്, കെ വൺ ഉണ്ട്, കെ ടു ഉണ്ട്, കെ ത്രീ എക്സെട്രാ, കെ ട്വൽവ് വരെ ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം കെ ട്വൽവിൽ എത്ര എണ്ണം ഉണ്ടാവും, 66 എഡ്ജസ് ഉണ്ടാവും. അപ്പൊ ഇത് ഈ ഒരു തിയറം വെച്ചിട്ട് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലുള്ള ഒന്ന് രണ്ട് ബേസിക് റിസൾട്ട്, ഒരു കംപ്ലീറ്റ് ഗ്രാഫിന് എത്ര എഡ്ജ് ഉണ്ടാവുന്ന പറഞ്ഞത്, എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു എഡ്ജ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഏതൊരു സിമ്പിൾ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാലും സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു. സിമ്പിൾ ഗ്രാഫിന്റെ പ്രത്യേകത എന്താണ്, അതിന് ലൂപ്പ് ഉണ്ടാവില്ല, പാരലൽ എഡ്ജസ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രാഫ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ മാക്സിമം അതെന്തായിരിക്കാം, കംപ്ലീറ്റ് ഗ്രാഫ് ആയിരിക്കാം നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ്, ഓരോ ഒരു വെർട്ടിസസിൽ നിന്ന് ബാക്കി എല്ലാ വെർട്ടിസസിലേക്കും ഓരോ എഡ്ജ് ഉണ്ടായിരിക്കാം. അപ്പൊ അതിൽ മാക്സിമം എന്തേ വരുള്ളൂ നമ്പർ ഓഫ് എഡ്ജ്, എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു വരുള്ളൂ. എം ഓഫ് ജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു ഗ്രാഫിന്റെ നമ്പർ ഓഫ് എഡ്ജിനെയാണ് നമ്മൾ എം ഓഫ് ജി എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഏതൊരു സിമ്പിൾ ഗ്രാഫിനും സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ആയിരിക്കും. അതുപോലെ തന്നെയാണ് എനി ടു കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് ദ സെയിം നമ്പർ ഓഫ് വെർട്ടിസസ് ആർ ഐസോമോർഫിക്. കാരണം എന്താ, ഏത് രണ്ട് കംപ്ലീറ്റ് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ വെർട്ടിസസിന്റെ എണ്ണം സെയിം ആണെങ്കിൽ അതിൽ നിന്ന് എന്താണ് എല്ലാ ബാക്കി എല്ലാ വെർട്ടിസസിലേക്കും ഓരോ എഡ്ജ് ഉണ്ടായിരിക്കും. ആ എഡ്ജുകൾ യുണീക്ക് ആയിരിക്കും, പാരലൽ എഡ്ജസ് ഉണ്ടാവില്ല, ലൂപ്പ് ഉണ്ടാവില്ല. കാരണം എന്താണ്, കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് സിമ്പിൾ ഗ്രാഫാണ്. അപ്പോൾ ഈ ഒരു രണ്ട് കംപ്ലീറ്റ് ഗ്രാഫ് സെയിം നമ്പർ ഓഫ് വെർട്ടിസസ് ഉള്ള രണ്ട് കംപ്ലീറ്റ് ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ അതിലെ ആ ഒരു ഡ്രോയിങ്ങിന്റെ ഷേപ്പിന് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ.
അതിൽ നമ്പർ ഓഫ് വെർട്ടീസസ് ഈക്വൽ ആയിട്ടുള്ള രണ്ട് ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ അതിൽ നമ്പർ ഓഫ് എഡ്ജസ് സെയിം ആയിരിക്കും. ഇനി അടുത്ത ഡെഫിനിഷൻ, കോംപ്ലിമെന്റ് ഓഫ് എ ഗ്രാഫ്. എന്താണ് ഒരു ഗ്രാഫിന്റെ കോംപ്ലിമെന്റ്? എന്താണ് ഇവിടെ ഒരു ജി എന്ന് പറയുന്ന ഗ്രാഫ് കണ്ടിട്ടു, ജി കോംപ്ലിമെന്റും ഉണ്ട്. നിങ്ങൾ നോക്കുക എന്താണ് ഇതിന്റെ പ്രത്യേകത. ജി എന്ന ഗ്രാഫിലുള്ള നമ്പർ ഓഫ് വെർട്ടീസസും ജി കോംപ്ലിമെന്റിന്റെ നമ്പർ ഓഫ് വെർട്ടീസസും സെയിം ആണ്. നമ്പർ ഓഫ് എഡ്ജിനുള്ള പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ എഡ്ജ് എന്താണ്? ഈ ജി എന്ന് പറഞ്ഞ ഗ്രാഫിൽ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ അത് ജി കോംപ്ലിമെന്റിൽ ഉണ്ടാവില്ല, അല്ലേ? ഇപ്പൊ ഇവിടെ നോക്കൂ, ഈ രണ്ട് വെർട്ടീസസ് തമ്മിൽ ഒരു എഡ്ജ് ഉണ്ട്, ഇവിടെ എഡ്ജ് ഇല്ല. ഈ രണ്ട് വെർട്ടീസസ് തമ്മിൽ ഒരു എഡ്ജ് ഉണ്ട്, ആ എഡ്ജ് ഇവിടെ ഇല്ല. ഇനി ഇവിടെ നോക്കൂ, ഈ വെർട്ടെക്സും തമ്മിൽ എഡ്ജ് ഇല്ല, ഇവിടെ എന്തുണ്ട്? എഡ്ജ് ഉണ്ട്. അപ്പൊ എന്താണ് ഒരു കോംപ്ലിമെന്റ്? ഒരു ഗ്രാഫിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ കോംപ്ലിമെന്റ് ഓഫ് എ സിമ്പിൾ ഗ്രാഫ് ജി ഈസ് എ ഗ്രാഫ്, നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ജി കോംപ്ലിമെന്റ് ആണ്, ഓൺ ദ സെയിം വെർട്ടീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജിയുടെയും ജി കോംപ്ലിമെന്റിന്റെയും വെർട്ടീസസ് സെയിം ആണ്. സച്ച് ദാറ്റ് ടു ഡിസ്റ്റിങ്ക്ട് വെർട്ടീസസ് ഇൻ ജി കോംപ്ലിമെന്റ് ആർ അഡ്ജസെന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദേ ആർ നോട്ട് അഡ്ജസെന്റ് ഇൻ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെയുള്ള രണ്ട് വെർട്ടീസസുകൾ അഡ്ജസെന്റ് ആവണമെങ്കിൽ, എപ്പോഴാണ് രണ്ട് വെർട്ടീസസുകൾ അഡ്ജസെന്റ് ആവുക? അത് തമ്മിൽ ഒരു എഡ്ജ്, സോറി, രണ്ട് വെർട്ടീസസുകൾ അഡ്ജസെന്റ് ആവണമെങ്കിൽ അത് തമ്മിൽ എന്ത് വേണം? ഒരു എഡ്ജ് വേണം. അപ്പൊ ജി കോംപ്ലിമെന്റിലെ രണ്ട് വെർട്ടീസസുകൾ അഡ്ജസെന്റ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ജിയിൽ എന്താവാൻ പാടില്ല, അത് അഡ്ജസെന്റ് ആവരുത്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, കോംപ്ലിമെന്റ് ഓഫ് എ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ. സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, ജി എന്ന ഗ്രാഫിൽ ഇവിടെ എഡ്ജ് ഉണ്ടോ, ആ രണ്ട് വെർട്ടീസസ് തമ്മിൽ ഒരു എഡ്ജ് ഇവിടെ ഉണ്ടാവരുത്, അല്ലെ? ഇവിടെ എഡ്ജ് ഇല്ലേ, ഇവിടെ എഡ്ജ് വേണം. രണ്ടിന്റെയും വെർട്ടീസസുകൾ സെയിം ആണ്. ഇതിനാണ് കോംപ്ലിമെന്റ് ഓഫ് എ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോ ഇതിന് കുറച്ച് എക്സാമ്പിൾസും കൂടെ നിങ്ങൾ വരച്ചു നോക്കുക. കോംപ്ലിമെന്റ് ഓഫ് എ ഗ്രാഫ് എന്തായിരിക്കും? ഒരു കംപ്ലീറ്റ് ഗ്രാഫിന്റെ കോംപ്ലിമെന്റ് വരിക, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ നേരത്തെ നമ്മൾ കുറെ ഗ്രാഫുകൾക്ക് എക്സാമ്പിൾ കണ്ടു. എല്ലാ ഗ്രാഫുകളുടെ കോംപ്ലിമെന്റും, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഗ്രാഫുകളുടെ കോംപ്ലിമെന്റ്സും ഇതിന്റെ അടിയിൽ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്തിട്ട് വരിക.